വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിടുന്ന വീഡിയോ ക്ലാസ്സുകൾ ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കുന്നുവെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. തുടർന്നും ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സയൻറ്റിഫിക് ഓഫീസർ എക്സാം ബയോളജി പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ലൈഫ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ്. മോർഫോളജി ഓഫ് ആൻജിയോസ്പേംസ് എന്ന ടോപ്പിക്കിൽ ഉൾപ്പെട്ട ചോദ്യോത്തരങ്ങളും മുൻപ് ഞാൻ ചെയ്ത വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്ത കുറച്ച് പോർഷൻസുമാണ് ഇന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലീഫ് മോർഫോളജിയും ഫ്ലവർ മോർഫോളജി എന്നിവ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ ഞാൻ ഉൾപ്പെടുത്താത്തത്. അവയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതാണ്. നിങ്ങൾ ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഇന്നത്തെ വീഡിയോ കണ്ടാൽ കുറച്ചുകൂടി ഈസി ആവും. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇൻഫ്ലോറസെൻസും അതുപോലെ ഫ്രൂട്ട് മോർഫോളജി ജസ്റ്റ് ബേസിക്സ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം. ഡീറ്റെയിൽഡ് ക്ലാസ് പിന്നീട് വരുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ് സീഡ് മോർഫോളജി അതുപോലെ തന്നെ ചില ഫാമിലി ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫാമിലി ക്യാരക്ടേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമുക്കറിയാം വാട്ട് ഈസ് ഇൻഫ്ലോറസെൻസ്. ഇൻഫ്ലോറസെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലീഫിൻ്റെ ഒരു ഫ്ലോറൽ ആക്സിസ് അല്ലെങ്കിൽ ഒരു പെഡങ്കിളിനകത്ത് ഫ്ലവേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് ഇൻഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസെൻസ് ആണുള്ളത്, റെസിമോസ്, സൈമോസ് ആൻഡ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസെൻസ്. ഓക്കെ, റെസിമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസെൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻഡെഫിനിറ്റ് ഗ്രോത്ത് ആയിരിക്കും ഉള്ളത്. എന്നുവെച്ചാൽ ഒരു ഫ്ലവറിൽ ഇത് എൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും ഉള്ളത്. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫ്ലവർ എന്ന് പറയുന്നത് ഏറ്റവും ബേസിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലവർ എന്ന് പറയുന്നത് ഏറ്റവും ടിപ്പിലായിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇൻഡെഫിനിറ്റ് ആയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സൈമോസ് പറയുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം ശരിക്കും മനസ്സിലാവും. അപ്പം അത് തന്നെ റെസിമോസ് ഇൻഫ്ലോറസെൻസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. റെസീം, പാനിക്കിൾ, സ്പൈക്ക്, കാറ്റ്കിൻ, സ്പാഡിക്സ്, അമ്പൽ, കൊറിമ്പ്, ക്യാപിറ്റുലം എന്നൊക്കെ പറയുന്നത് എന്താണ്, റെസിമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസെൻസ് ആണ്. ഓക്കെ, ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇങ്ങനെ എക്സാമ്പിൾസ് തന്നിട്ടില്ല, ഏതാണ് സൈമോസ് ഇൻഫ്ലോറസെൻസിൻ്റെ എക്സാമ്പിൾ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ റെസീം അല്ലെങ്കിൽ സിമ്പിൾ റെസീം എന്ന് വെച്ചാൽ എന്താണ്, ഒരു പെടങ്കിൾ അതിൽ നിറയെ പെഡിസെല്ലേറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. അതിൻ്റെ ആ ഒരു ഇൻഫ്ലോറസെൻസിലെ ഏറ്റവും ബേസിലായിട്ടായിരിക്കും ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫ്ലവർ കാണുന്നത്. ഏറ്റവും ടിപ്പിലായിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയതായിട്ട് ഉണ്ടാകുന്ന പൂവ് കാണുന്നത്. പാനിക്കിൾ എന്ന് വെച്ചാൽ ഈ സിമ്പിൾ റെസീമിൻ്റെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ഫോമാണ് ഈ പാനിക്കിൾ എന്ന് പറയുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു സ്റ്റെം ഉണ്ട്, ഒരു ആക്സിസ് ഉണ്ട്, അതിനെ പെടങ്കിൾ എന്ന് പറയുന്നു. അതിനകത്ത് പിന്നെയും ഒരു സെക്കൻഡറി പെടങ്കിൾ വരുന്നുണ്ട്. അതിനകത്ത് വീണ്ടും എന്ത് വരുന്നുണ്ട്, വീണ്ടും പെഡിസെല്ലേറ്റ് ഫ്ലവേഴ്സ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സസ്സഷനിൽ അറേഞ്ച് ചെയ്തേക്കുവാണ്, ഓൾഡസ്റ്റ് തൊട്ട് ലേറ്റസ്റ്റ് വരെ. ഓക്കെ, സ്പൈക്ക് എന്ന് വെച്ചാൽ ഇവിടെ സെസൈൽ ഫ്ലവേഴ്സാണ്. എന്ന് വെച്ചാൽ പെഡിസെല്ല് ഇല്ലാത്ത ഫ്ലവേഴ്സിനെ ഇതുപോലെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്പൈക്ക് എന്ന് പറയുന്നത്. ഈ സ്പൈക്ക് തന്നെ തലകുത്തി ഇങ്ങനെ തിരിഞ്ഞു വരുന്നതിനെയാണ് കാറ്റ്കിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സ്പാഡിക്സ്. സ്പാഡിക്സ് എന്ന് പറയുമ്പോൾ അവർക്കൊരു കപ്പ് സ്പെയ്ത്ത് എന്ന് പറഞ്ഞിട്ടൊരു കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ളൊരു സാധനമുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഫ്ലവേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫീമെയിൽ ഫ്ലവേഴ്സ് ഏറ്റവും താഴെയും എന്താണ് സ്റ്റെറൈലായിട്ടുള്ള ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇടയ്ക്കായിട്ടും, അതുപോലെ മെയിൽ ഫ്ലവേഴ്സിനെ ഫീമെയിൽ ഫ്ലവേഴ്സിനെ മുകളിലായിട്ടൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് സ്പാഡിക്സ് ഇൻഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. നമ്മുടെ കോക്കനട്ടും അതുപോലെ തന്നെ അരേസിയ ഫാമിലിയിൽ എല്ലാം സ്പാഡിക്സ് ഇൻഫ്ലോറസെൻസ് ആണ്. ഞാൻ എൻ്റെ എക്സാമ്പിൾസ് പറയുമ്പോൾ പറയാം. ദെൻ ക്യാപിറ്റുലം എന്ന് പറഞ്ഞാൽ ഹെഡ് ഇൻഫ്ലോറസെൻസ് എന്ന് പറയും. എന്ന് വെച്ചാൽ സൺഫ്ലവറിൻ്റെ ഒക്കെ ആണെങ്കിൽ റേ ഫ്ലോററ്റും ഉണ്ട്, ഡിസ്ക് ഫ്ലോററ്റും ഉണ്ട്. അപ്പം റേ ഫ്ലോററ്റ് എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ ചുറ്റിന് നമുക്ക് സൂര്യകാന്തി പൂ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ യെല്ലോ കളറിൽ നല്ല പെറ്റൽസ് പോലെ കാണപ്പെടുന്ന, നമ്മൾ പെറ്റലിന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിൻ്റെ റേ ഫ്ലോററ്റ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആയിരിക്കും. നടുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിലൊരു ബ്രൗൺ കളർ പോലെ കാണപ്പെടുന്നത് അല്ലെങ്കിൽ വേറൊരു യെല്ലോ ടൈപ്പ് കളറായിട്ട് കുഞ്ഞു പൂവായിട്ട് കാണപ്പെടുന്നത് എന്താണ്, അത് ഡിസ്ക് ഫ്ലോററ്റ് ആണ്. അത് പറഞ്ഞാൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സാണ്. അങ്ങനത്തെ ഇൻഫ്ലോറസെൻസ് ആണ് ക്യാപിറ്റുലം അല്ലെങ്കിൽ ഹെഡ് ഇൻഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വേറെയാണ് അമ്പൽ ഇൻഫ്ലോറസെൻസ്, അതുപോലെ കൊറിമ്പ്. ഈ കൊറുമ്പും അമ്പലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇവയെല്ലാം ഒരേ, ഇവയുടെ ഫ്ലവേഴ്സിനെ നോക്കിക്കുക, എല്ലാം ഏകദേശം ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം കൊറുമ്പിനകത്താണെങ്കിൽ ഈ ആദ്യത്തെ ഫ്ലവർ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഓൾഡസ്റ്റ് ഫ്ലവർ ഉണ്ടാവുന്ന അതിൻ്റെ പെഡിസെല്ല് എന്ന് പറയുന്നത് ലോങ്ങർ പെഡിസെല്ലേറ്റ് ആയിരിക്കും. നല്ല നീളമുള്ള പെഡിസെല്ലുള്ളവയായിരിക്കും.
ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് ചെറിയ പെടിസെല്ലിലായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോഴത്തേന് ഏകദേശം ഒരേ ലെവലിൽ വരും, അതാണ് കൊറിമ്പ്. രാജമല്ലിയൊക്കെ കൊറിമ്പിൻ്റെ എക്സാമ്പിൾസിൽ വരുന്നവരാണ്. ദെൻ അമ്പൽ ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ അമ്പല്ലിഫെറ ഫാമിലിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അവിടെ എല്ലാം പെഡിസെൽസിനെല്ലാം ഈക്വൽ ലെങ്ത് ആയിരിക്കും ഉള്ളത്. ഓക്കെ, അവയാണ് ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ഒറ്റാണ് സൈമോസ് ഇൻഫ്ലോറസൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സൈമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെഫിനിറ്റ് ഗ്രോത്ത് ആയിരിക്കും അവയ്ക്കുള്ളത്. ഒരു ഫ്ലവറിൽ ആ ഒരു ഇൻഫ്ലോറസൻസ് എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പെഡിസെൽ എടുത്തു, അതിൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലവർ തന്നെയായിരിക്കും അതിൻ്റെ ഏറ്റവും ടിപ്പിൽ കാണുന്നത്. അതാണെങ്കിൽ ആ ഒരു ആ ഫ്ലവറിൻ്റെ ഗ്രോത്തോട് കൂടിയിട്ട് അതിൻ്റെ എന്താണ് ഗ്രോ ആ ഒരു ഇൻഫ്ലോറസൻസിൻ്റെ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പൂക്കൾ ഒരു ഇൻഫ്ലോറസൻസിനെയാണ് സൈമോസ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മുല്ലപ്പൂവിൻ്റെ കാര്യം ഓർക്കുകയാണെങ്കിൽ മൂന്ന് മൊട്ടുള്ള ഒരു അല്ലെങ്കിൽ രണ്ട് മൊട്ടും ഒരു പൂവും കൂടിയുള്ള ഒരു മുല്ലയുടെ പൂവ് ഓർക്കുകയാണെങ്കിൽ ഏറ്റവും സെൻറ്ററിലുള്ള മുല്ലപ്പൂവായിരിക്കും പൂത്തിട്ടുണ്ടാവുക, മറ്റേ രണ്ട് മൊട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ അപ്പം ഏറ്റവും അതിൻ്റെ ആ ഒരു ഇൻഫ്ലോറസൻസിൻ്റെ ഗ്രോത്ത് ആ ഒരു ഫ്ലവറിൽ അങ്ങ് എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് സൈമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഫിഗേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാം. ഓക്കെ, അതിൻ്റെ ആ ലേറ്റസ്റ്റ് ഫ്ലവർ ആദ്യത്തെ ഫസ്റ്റ് ഫ്ലവർ അല്ലെങ്കിൽ ഓൾഡസ്റ്റ് ഫ്ലവർ എന്ന് പറയുന്നതാണ് ഏറ്റവും ടിപ്പിൽ കാണുന്നത്. പിന്നെ അവർക്ക് ഗ്രോത്ത് ഇല്ല, അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുതന്നെ പല തരത്തിലുണ്ട്. മോണോകേഷ്യൽ ടൈപ്പുണ്ട്, ഡൈക്കേഷ്യൽ ടൈപ്പുണ്ട്, പോളികേഷ്യൽ ടൈപ്പുണ്ട്. ഓക്കെ, മോണോകേഷ്യൽ ടൈപ്പ് തന്നെ ഹെലിക്കോയിഡും ഉണ്ട്, സ്കോർപിയോയിഡും ഉണ്ട്. ഓക്കെ, നമുക്ക് ഇത് നോക്കാം. അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മോണോകേഷ്യൽ ഹെലിക്കോയിഡ് സൈമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മോണോകേഷ്യൽ എന്ന് പറയാനുള്ള കാരണം ഇവയ്ക്ക് ആകെ ഒരു പെടങ്കിളുണ്ട്. പെടങ്കിളിനകത്തു നിന്ന് ഒരു ലാറ്ററൽ ബ്രാഞ്ച് ഉണ്ടാവുന്നു, എന്നിട്ട് അതിൽ നിന്ന് പിന്നെയും ഒരു ലാറ്ററൽ ബ്രാഞ്ച് ഉണ്ടായിട്ട് അതിൽ വീണ്ടും ഒരു ലാറ്ററൽ ബ്രാഞ്ച് കൂടെ ഉണ്ടായി, അതിൽ വീണ്ടും ലാറ്ററൽ ബ്രാഞ്ച് ഉണ്ടായി, അങ്ങനെ അങ്ങനെ പോവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആ ഒരു ഒറ്റ ലാറ്ററൽ ബ്രാഞ്ചിൽ തന്നെ എന്താ ചെയ്യുന്നത്, ഒരേ സൈഡിലോട്ട് തന്നെയാണ് പിന്നെയും പിന്നെയും ബ്രാഞ്ചിങ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഹെലിക്കോയിഡ് സൈം എന്ന് പറയുന്നത്. ഇനി താഴത്തെ ഫിഗർ നോക്കിക്കേ, ഇവിടെ മോണോകേഷ്യൽ സ്കോർപിയോയിഡ് എന്ന് പറയുമ്പം ഇവിടെ മെയിൻ ആക്സിസിൽ നിന്ന് ഒരു ലാറ്ററൽ ബ്രാഞ്ച് ഉണ്ടാവുന്നു, അതിൽ നിന്ന് വീണ്ടും ഒരു ലാറ്ററൽ ബ്രാഞ്ച്, പിന്നെ ഇങ്ങനെ എന്താണ് രണ്ട് സൈഡിലോട്ടും എന്താണ് രണ്ട് ബോത്ത് സൈഡ്സിലോട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഉണ്ടാവുന്നു. അതാണ് മോണോകേഷ്യൽ സ്കോർപിയോയിഡ് സൈം എന്ന് പറയുന്നത്. ഹെലിക്കോയിഡ് സൈമിന് എക്സാമ്പിളാണ് ഹമേലിയ പാറ്റേൺസ് ഒക്കെ. മോണോകേഷ്യൽ സ്കോർപിയോയിഡിന് എക്സാമ്പിളാണ് ഹീലിയോട്രോപ്പിയം എന്നൊക്കെ പറയുന്നത്, പഴുതാരച്ചെടി എന്നൊക്കെ പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്, മോണോകേഷ്യൽ സ്കോർപിയോയിഡിന് എക്സാമ്പിളാണ്. ദെൻ ഡൈക്കേഷ്യൽ സൈം എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, എന്താണ് ഒരു മെയിൻ ആക്സിസ് അതിൽ നിന്ന് രണ്ട് വശത്തേക്കും ലാറ്ററൽ ബ്രാഞ്ച് ഉണ്ടാവുന്നു, അവയിൽ നിന്ന് വീണ്ടും വീണ്ടും ലാറ്ററൽ ബ്രാഞ്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഓരോന്നും ഓരോ സെപ്പറേറ്റ് സൈമുകളായിരിക്കും. ഓക്കെ, അതാണ് കോമ്പൗണ്ട് ഡൈക്കേഷൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് പോളികേഷ്യൽ സൈം എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ നോക്കിക്കേ, കലോട്രോപ്പിസ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾ വരുന്നത് പോളികേഷ്യൽ സൈമിന്. ഇവിടെ നോക്കിയാൽ ഒരു മെയിൻ ആക്സിസ് അതിൽ നിന്ന് വീണ്ടും ലാറ്ററൽ ബ്രാഞ്ച്, അതിൽ നിന്ന് വീണ്ടും ലാറ്ററൽ ബ്രാഞ്ച് ഉണ്ടായിട്ട് അതിൽ സൈമോസ് ഇൻഫ്ലോറസൻസ് ആയിട്ട് ഫോം ചെയ്തേക്കുവാണ്. അതാണ് പോളികേഷ്യൽ സൈം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻഫ്ലോറസൻസും അവയുടെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഓക്കെ, സിമ്പിൾ റെസീം എവിടെയാണ് കാണുന്നത്, ക്രോട്ടലേറിയയൊക്കെ ഓർക്കുവാണെങ്കിൽ, ക്രോട്ടലേറിയയുടെ ഒക്കെ ഫ്ലവർ ഓർക്കുവാണെങ്കിൽ അതെന്താണ് സിമ്പിൾ റെസീമാണ്. ഓക്കെ, ദെൻ പാനിക്കിൾ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു, ഈ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് റെസീമാണ് എന്ത് പാനിക്കിൾ എന്ന് പറയുന്നത്. അത് തേക്കിൻ്റെ തെറ്റോണയുടെ ഒക്കെ പൂക്കളാണ് അല്ലെ, ആ ഒരു ഇൻഫ്ലോറസൻസ് ആണ് എന്തെന്ന് പറയുന്നത് പെടങ്കിളിനകത്ത് വരുന്നത്. ഓക്കെ, ദെൻ കൊറിമ്പ്, കൊറിമ്പിന് എക്സാമ്പിളാണ് സെസാൽപീനിയ, കോളിഫ്ലവർ ഒക്കെ. അമ്പലിന് എക്സാമ്പിളാണ്, അമ്പലിഫെറേ ഫാമിലിയിലെ എല്ലാം തന്നെ വരും, സെൻറ്ററിലൊക്കെ വരും. ദെൻ സ്പൈക്കിന് എക്സാമ്പിളാണ് അമരാന്തസ്, നമ്മുടെ അമരാന്തസ് ഫാമിലിയിലെ എല്ലാം സ്പൈക്സ് ആണ്. ദെൻ പൈപ്പർ, ജസ്റ്റീഷ്യ എന്നൊക്കെ പറയുന്ന എല്ലാം സ്പൈക്കാണ്. ദെൻ സ്പൈക്ക്ലെറ്റാണ് ഗ്രാമിനെ ഫാമിലി അല്ലെ, പോയേസിയയിലെ എല്ലാം എന്താണ് സ്പൈക്ക്ലെറ്റുകളാണ്. ഓക്കെ, ദെൻ കാറ്റ്കിൻ, കാറ്റ്കിൻ എന്ന് പറയുമ്പോൾ ഇതിൽ വരും യൂണിസെക്ഷൽ ആയിട്ടുള്ള സെസൈൽ ഫ്ലവേഴ്സ് ആയിരിക്കും കാറ്റ്കിനകത്ത് വരുന്നത്. മൾബറി ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ്.
ദെൻ സ്പാഡിക്സ് എന്ന് പറയുമ്പോൾ അരേസ്യം മ്യൂസേസ്യ പാൽമേസ്യയിലൊക്കെ സ്പാഡിക്സ് ആണ് എക്സാമ്പിൾ. ഞാൻ പറഞ്ഞായിരുന്നു കോക്കനട്ടും അതുപോലെ തന്നെ ആന്തൂറിയം ഒക്കെ വരുന്നത് എന്താണ്, സ്പാഡിക്സ് ആണ്. ഓക്കെ, ദെൻ ക്യാപിറ്റുലം അല്ലെ ഹെഡ് ഇൻഫ്ലോറസൻസ് വരുന്നത് അസ്റ്ററേസ്യ ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ക്യാപിറ്റുലം അല്ലെങ്കിൽ ഹെഡ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ദെൻ ഗ്ലോബോസ് ഹെഡ് ഇൻഫ്ലോറസൻസ് ആണ്, ഗ്ലോബോസ് ഹെഡ് ഇൻഫ്ലോറസൻസ് ആണ് മൈമോസ. ഓക്കെ, ദെൻ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പാണുള്ളത്, വെർട്ടിസിലാസ്റ്റർ, ഹൈപ്പാന്തോഡിയം, സയാത്തിയം. ഓക്കെ, ഹൈപ്പാന്തോഡിയത്തിന് വേറൊരു പേരുണ്ട്, സൈക്രോണസ് എന്ന് പറഞ്ഞിട്ടൊരു പേര് കൂടെ ഉണ്ട്. ഓക്കെ, തൈസസ് അല്ലെങ്കിൽ വെർട്ടിസിലാസ്റ്റർ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത് ലാമിയേസിയ ഫാമിലിയുടെ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഓക്കെ, എന്തെന്ന് പറയുന്നത് വെർട്ടിസിലാസ്റ്റർ അല്ലെങ്കിൽ തൈർസസ് എന്ന് പറയുന്ന ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള മെയിനായിട്ടുള്ള ആക്സിസ് പോകുന്നത് റസീമായിട്ടും അതിൻ്റെ ഓരോ ബ്രാഞ്ചിനകത്തുണ്ടാകുന്ന ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത് സൈമുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ മിക്സഡ് ഇൻഫ്ലോറസൻസ് ആണ് ശരിക്കും ഈ തൈർസസ് അല്ലെങ്കിൽ വെർട്ടിസിലാസ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങളൊരു തുളസിയുടെയോ തുമ്പയുടെയോ ഒക്കെ പൂവെടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ മെയിൻ ആയിട്ടുള്ള ആ ഒരു ഫ്ലവർ പോയേക്കുന്നത് റസിമോസ് മാനറിലാണ്, എന്ന് വെച്ചാൽ ഒരു ഇൻഡെഫിനിറ്റ് ഗ്രോത്തിലാണ് പോകുന്നത്. പക്ഷേ അതിൻ്റെ ഓരോ ചെറിയ ബ്രാഞ്ചും ഇങ്ങനെ എടുത്തു നോക്കുവാണെങ്കിൽ അതെല്ലാം സൈമുകളാണ്. ഓക്കെ, അതാണ്. ദെൻ ഹൈപ്പാന്തോഡിയം അല്ലെങ്കിൽ സൈക്കോണസ് എന്ന് പറയുന്നത് ഫൈക്കസ് അല്ലെങ്കിൽ നമ്മുടെ മോറേസിയ ഫാമിലിയുടെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫൈക്കസ് ഫിഗിൻ്റെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക് ആണ് ഈ ഹൈപ്പാന്തോഡിയം എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് കപ്പ് പോലെയാണുള്ളത്. ഓക്കെ, ഹൈപ്പാന്തോഡിയം എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് കപ്പ് പോലെയാണുള്ളത്. ഓക്കെ, അതിൻ്റെ അകത്താണെങ്കിൽ ഒരു ഹോളോ ഫ്ലാസ്ക് പോലെയാണ്, അവൻ്റെ അകത്താണെങ്കിൽ ഫ്ലഷി ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതിന് ഒസ്റ്റിയോളെന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ അവയുടെ ഫീമെയിൽ ഫ്ലവേഴ്സ് ഏറ്റവും താഴെയായിട്ടും മെയിൽ ഫ്ലവേഴ്സ് ഏറ്റവും ഒസ്റ്റിയോളിൻ്റെ അടുത്തും അതുപോലെ തന്നെ സ്റ്റെറൈലായിട്ടുള്ള ഫ്ലവേഴ്സ് ഇവയുടെ രണ്ടിനെയും കൂടി നടുക്കായിട്ടൊക്കെയാണ് കാണുന്നത് ഹൈപ്പാന്തോഡിയത്തിൻ്റെ അകത്ത്. ഓക്കെ, ദെൻ സയാത്തിയം. സയാത്തിയം എന്ന് പറഞ്ഞാൽ യൂഫോർബിയേസിയ ഫാമിലിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഈ സയാത്തിയം ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അവയ്ക്കാണെങ്കിൽ നെക്ടർ സെക്രീറ്റിംഗ് ആയിട്ടുള്ള ഗ്ലാൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും സെൻട്രലായിട്ട് ലാർജ് ആയിട്ട് എന്തോ ഉണ്ട്, ഒരു ഫീമെയിൽ ഫ്ലവർ ഉണ്ട്. അതാണ് ഫീമെയിൽ ഫ്ലവറിനകത്ത് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ പെറ്റലും സെപ്പലും ഒന്നുമില്ല, ആകെപ്പാടെ അതിൻ്റെ പിസ്റ്റിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഓക്കെ, റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫീമെയിൽ ഫ്ലവറാണ് ഏറ്റവും സെൻട്രൽ ഏറ്റവും വലുതായിട്ട് കാണുന്നത്. പിന്നെ അതിൻ്റെ ചുറ്റിനും റെഡ്യൂസ്ഡ് ആയിട്ടുള്ള മെയിൽ ഫ്ലവേഴ്സ് കാണപ്പെടുന്നുണ്ട്. അവയ്ക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പെറ്റലും സെപ്പലും ഒന്നുമില്ല, ആകെ സ്റ്റേമെൻസ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസിൽ വരുന്നത്. ഇത് ഓരോ ഫാമിലി. നെക്സ്റ്റ് അടുത്തായിട്ട് വരുന്നതാണ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത്. ഞാൻ ഇതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ഇതിൽ നിന്ന് ഫ്രൂട്ട്സിൻ്റെ മാത്രമായിട്ട് ഒരു ക്ലാസ് ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റൈപ്പൻഡ് ആയിട്ടുള്ള ഓവറീസ് ആണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇവയെ പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആയിട്ട് തിരിക്കാം, സിമ്പിൾ ഫ്രൂട്ട്സ്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ്, കോമ്പോസിറ്റ് ഫ്രൂട്ട്സ്. സിമ്പിൾ ഫ്രൂട്ട്സിനെ പിന്നെ രണ്ടായിട്ട് തിരിക്കാം, ഡ്രൈ ഫ്രൂട്ട്സ് എന്നും ഫ്രഷ് ഫ്രൂട്ട്സ് എന്നും രണ്ടായിട്ട് തിരിക്കാം, അല്ലെ സക്കുലൻ്റ് ഫ്രൂട്ട്സ് എന്നും തിരിക്കാം. അതിൽ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് തന്നെ ഡെഹിസെൻസ് ഉണ്ട്, ഇൻഡെഹിസെൻ്റ് ഫ്രൂട്ട് ഉണ്ട്, ഷൈസോകാർപിക് ഫ്രൂട്ട് ഉണ്ട്, ദെൻ ഫ്ലഷി ഫ്രൂട്ട്സ് വേറെ ഉണ്ട്. ഓക്കെ, ഡെഹിസെൻ്റ് ഫ്രൂട്ട് എന്ന് വെച്ചാൽ അവ ഡിഹൈസ് ചെയ്ത് പുറത്തേക്ക് പോകും, അവയുടെ സീഡ്സ് എല്ലാം പുറത്തേക്ക് തെറിച്ചു പോകും. ഇൻഡെഹിസെൻ്റ് ഫ്രൂട്ട് എന്ന് വെച്ചാൽ അവയിൽ സീഡ്സ് പുറത്തേക്ക് പോവില്ല. ദെൻ ഷൈസോകാർപിക് ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഇവയുടെ രണ്ടിനെയും കൂടി ഇടയ്ക്കായിട്ടാണ് വരുന്നത്, അവയെ സ്പ്ലിറ്റ് ചെയ്യും അവയുടെ ഈ ഫ്രൂട്ട്, പക്ഷേ അവയുടെ സീഡ് പുറത്തേക്ക് പോകത്തില്ല. ഓക്കെ, അങ്ങനെയുള്ളതാണ് ഷൈസോകാർപിക് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക. ഡെഹിസെൻറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ് ലെഗ്യൂമ, ഫോളിക്കിൾ, സിലിക്വ, സിലിക്യുലെ, ക്യാപ്സുകൾ എന്നൊക്കെ പറയുന്നത്. ദെൻ ഇൻഡെഹിസെൻ്റ് അകത്ത് വരുന്നതാണ് അക്കീൻസ്, കാരിയോപ്സിസ് സിപ്സല, നെക്ട, സമര എന്നൊക്കെ പറയുന്നത്. ദെൻ ഷൈസോകാർപിക് ഫ്രൂട്ട്സ് ആണ് ലോമെൻറ്റം, ക്രീമോകാർപ്പ്, റെഗ്മ, കാർസെറുസ്, കാർസെറുലസ്, ഡബിൾ, സമര എന്നൊക്കെ പറയുന്നത്.
ഫ്ലഷി ഫ്രൂട്ട് അല്ലെങ്കിൽ സക്കലൻ്റ് ഫ്രൂട്ട്സിനകത്ത് വരുന്നതാണ് ട്രൂപ്പ്, ബെറി, പെപ്പോ, ഹെസ്പിരിഡിയം, പോം, ബാലസ്റ്റ, ആംഫിസാർക്ക എന്നൊക്കെ പറയുന്നത്. ദെൻ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് ഇന്ത്യയെന്ന് പറഞ്ഞാൽ അവരൊരു സിംഗിൾ ഫ്ലവറിൽ നിന്നാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് മോർ ദാൻ വൺ ഓവറി കാണും. അപ്പം അവയിൽ നിന്ന് ഓരോ ടൈപ്പ് ഓഫ് അപ്പോ കർപ്പസ് ആയിട്ടുള്ള ഓവറി ആയിരിക്കും. അപ്പോൾ അവയിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് ഇങ്ങനെ ഉണ്ടാകുന്നു. ഒരു ഒരു ഫ്ലവറിൽ തന്നെയാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത്. അത് ചിലപ്പോൾ ഓരോ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഓരോ ഫോളിക്കിളാവാം. അപ്പം ചിലപ്പോൾ അക്കീൻസ് ആവാം, ട്രൂപ്പ് ആവാം, ബെറീസ് ആവാം. അപ്പോൾ അവയുടെ എല്ലാം കൂടി ഓരോ ഗ്രൂപ്പിനെയാണ് എറ്റേറി ഓഫ് ഫോളിക്കിൾസ്, എറ്റേറി ഓഫ് അക്കീൻസ് എന്നൊക്കെ പറയുന്നത്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ദെൻ കോമ്പോസിറ്റ് ഫ്രൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് വെച്ചാൽ എന്താണ്, അവർ ഇൻഫ്ലോറസൻസ് മൊത്തത്തിലേ ഒരു ഒരു ഫ്രൂട്ടായിട്ട് അങ്ങ് മാറിയേക്കുവാണ്. അതാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്, സൈക്കോണസും സൊറോസിസും. ഓക്കെ, ദെൻ ഫ്ലഷി ആയിട്ടുള്ള ഫ്രൂട്ട്സിന് എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ബെറി, ടൊമാറ്റോ ഒക്കെയാണ് ബെറിയുടെ കോമൺ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ തണ്ണിമത്തങ്ങ ഒക്കെ വരുന്നത് ബെറിയിലാണ്. ഓക്കെ, അവയ്ക്ക് മീസോ എപ്പിക്കാർപ്പുണ്ട്, മീസോ കാർപ്പുണ്ട്, എൻഡോ കാർപ്പുണ്ട്. ഓക്കെ, അങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ദെൻ ട്രൂപ്പ് എന്ന് പറയുന്നത് അവയുടെ ഈ പറഞ്ഞ ബെറിയുടെയൊക്കെ മീസോ കാർപ്പായിരിക്കും കൂടുതൽ ഫ്ലഷി ആയിട്ടുള്ളത്. ദെൻ ട്രൂപ്പ് എന്ന് പറയുമ്പം പ്രധാനമായിട്ടും ഓർക്കേണ്ടത് മാംഗോ, കോക്കനട്ട് ഒക്കെ ട്രൂപ്പിനകത്ത് വരുന്നവയാണ്. ഓക്കെ, ദെൻ പെപ്പോ, കുക്കുംബറൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. മറ്റേ നമ്മുടെ കോവയ്ക്ക, പാവയ്ക്ക, ഇവയെല്ലാം എന്താണ്, പെപ്പോ ആണ്. ഓക്കെ, കുക്കുർബിറ്റേസിയ ഫാമിലിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ പെപ്പോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹെസ്പിരിഡിയം, ഹെസ്പിരിഡിയം എന്ന് പറഞ്ഞാൽ ഓറഞ്ച്, നാരങ്ങ ഒക്കെ വരുന്നത് എന്താണ്, എസ്പിരിഡിയമാണ്. ഓക്കെ, ദെൻ ആപ്പിൾ, ആപ്പിൾ എന്ന് പറയുന്നത് ഫോൾസ് ഫ്രൂട്ടാണ്, അവയെ പോം എന്നാണ് പറയുന്നത്. ദെൻ ബോളസ്റ്റ, പോംഗ്രനേറ്റ് ആണ് എക്സാമ്പിൾ വരുന്നത്. ഓക്കെ, ദെൻ ട്രൈ ഫ്രൂട്ട്, ട്രൈ ഫ്രൂട്ട്സിന് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. ഡെഹിസെൻറ്റും ഇൻഡെഹിസെൻറ്റും ഷൈസോകാർപിക് ഫ്രൂട്ട്സും ഉണ്ട്. അതിൽ ഫോളിക്കിളിന് എക്സാമ്പിളാണ് കലോട്രോപ്പീസ്. ദെൻ ലെഗ്യൂമിന് എക്സാമ്പിളാണ് പൈസം, സിലിക്കയുടെ എക്സാമ്പിളാണ് ബ്രാസിക്ക ഒക്കെ. ദെൻ രണ്ട് തരത്തിലുള്ള ക്യാപ്സൂളുണ്ട്, സെപ്റ്റിസിഡൽ ക്യാപ്സൂളും ലോങ്ജിസൈഡൽ ലോക്കുലിസിഡൽ ക്യാപ്സൂളും ഉണ്ട്. അതിന് എക്സാമ്പിൾസാണ് അരിസ്റ്റലോക്കിയ, ഗോസിപ്പിയം ഒക്കെ. ദെൻ ഇൻഡെസെൻ്റ് ഫ്രൂട്ടിനകത്ത് വരുന്നവയാണ് അക്കീൻസ്, നെറവേലിയ സൈലാനിക്കൊക്കെയാണ് അക്കീൻസിൽ വരുന്നത്. ദെൻ കാരിയോപ്സിസ്, നമ്മുടെ കാരിയോപ്സിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയേസേ ഫാമിലിയിലുള്ള എല്ലാ ഫ്രൂട്ട്സും എന്താണ്, കാരിയോപ്സിസ് ആണ്. ഓക്കെ, നമ്മുടെ അരി, അരി എന്നൊക്കെ പറയുന്നത്, ഗോതമ്പ് എന്നൊക്കെ പറയുന്നത് എല്ലാം എന്താണ്, കാരിയോപ്സിസ് ആണ്. ദെൻ സിപ്സല, നമ്മുടെ ആസ്റ്ററേസിയ ഫാമിലിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് സിപ്സല എന്ന് പറയുന്നത്. ദെൻ നട്ട്, അനാകാഡിയത്തിനകത്ത് സാമര, ദെൻ സെപ്റ്റിസിഡൽ ക്യാപ്സൂൾ ഡെറ്റൂറ ഒക്കെ പറയുന്നത്, ഉമ്മം എന്നൊക്കെ പറയുന്നത്. ദെൻ ഷൈസോകാർബിക് ഫ്രൂട്ടാണ് ലൊമെൻറ്റം, അക്കേഷ്യം. നമുക്കറിയാം നമ്മൾ തൊട്ടാവാടിയുടെ ഒക്കെ ഫ്രൂട്ട് നോക്കുകയാണെങ്കിൽ അവയുടെ ഓരോ ഫ്രൂട്ടിൻ്റെ ഇടയ്ക്ക് ഓരോ സെപ്റ്റംബർ ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ ഫ്രൂട്ട്സാണ് ലൊമെൻറ്റം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ എപ്പോഴേലും പറയുന്നതായിരിക്കും. ഓക്കെ, ഫ്രൂട്ട്സിൻ്റെ തന്നെ ഞാൻ പറഞ്ഞല്ലോ വേറൊരു ക്ലാസ് എടുക്കുന്നതാണ്, ഇവിടെ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ദെൻ ക്രീമോകാർപ്പ്, കോറിയൻഡ്രം, ദെൻ കാർസെറുലസ് അല്ലെങ്കിൽ ഒസിമത്തിനകത്ത് ലാമിയേസിയ ഫാമിലിയുടെ പ്രത്യേകതയാണ് കാർസെറുലസ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ദെൻ റെഗ്മ, യൂഫോർബിയസിയ ഫാമിലിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് റെഗ്മ എന്ന് പറയുന്നത്. ഓക്കെ, റിസിനസ്, പിന്നെ ഷൈസോകാർപ്പാണ് ബൂട്ടിലോണ്, അതുപോലെ തന്നെ ഡബിൾ സാമ്ര എന്ന് പറയുന്നത് ഏസറിനകത്തൊക്കെ വരുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു സിംഗിൾ ഫ്ലവറിനകത്ത് ഒരുപാട് ഓവറീസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന എന്താണ് ഫ്രൂട്ട്സിനെയാണ് എന്തെന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇവർ മിക്സ്, ഇവരിങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഓരോന്നും സെപ്പറേറ്റ് ഫ്രൂട്ട്സ് തന്നെ ആയിരിക്കും, പക്ഷെ ഒരു ഫ്ലവറിൽ നിന്നാണ് ഇവർ ഉണ്ടായേക്കുന്നത്. ഓക്കെ, അതാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഓരോ ഫ്രൂട്ടും എന്താണ്, ഇപ്പം ഒരുപാട് ഫ്രൂട്ട്സ് കൂടി ചേർന്നിട്ടാണല്ലോ അഗ്രിഗേറ്റ് ഫ്രൂട്ടായി മാറിയേക്കുന്നത്. അതിൽ ഓരോ ഫ്രൂട്ടും എന്താണ്, ഓരോന്നായിരിക്കും. ചിലപ്പോൾ ബെറീസ് ആയിരിക്കും, ചിലപ്പോൾ ട്രൂപ്സ് ആയിരിക്കും, ഫോളിക്കിളായിരിക്കും, അക്കീൻസ് ആയിരിക്കും. ഇപ്പോൾ സ്ട്രോബെറി ഒക്കെ നോക്കുകയാണെങ്കിൽ അത് കാണുമ്പോൾ ഒറ്റ ഫ്രൂട്ടാണ് തോന്നുമെങ്കിലും അത് ഒരുപാട് ഫ്രൂട്ട്സ് ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പക്ഷേ ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ,
അതാണ് അഖീൻസ് എന്ന് പറയുന്നത്. അനോണ ആണെങ്കിലും അവയുടെ പുറം വശം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഓരോ ഫ്രൂട്ട്സ് ആണെന്ന്. ഓക്കെ, അതെന്നാണ് ബെറീസ് ആണത്. ഓക്കെ, അതുപോലെ തന്നെ മൈക്കീലിയയിലാണെങ്കിൽ ഫോളിക്കിൾസ് ആണ്, ട്രൂപ്പ് ആണ്, റൂബസിനകത്ത്, അതുപോലെ ആട്രാബോട്രിസിനകത്താണ് ബെറീസ് ആണ്. ഓക്കെ, ദെൻ മൾട്ടിപ്പിൾ ഫ്രൂട്ടിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ഇൻഫ്ലോറസെൻസിൽ നിന്ന് ഒരു ഫ്രൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവയിലാണെങ്കിൽ സിൻകാർപ്പസ് ആയിട്ടുള്ള ഓവറി ആയിരിക്കും, ഫ്യൂസ്ഡ് കാർപ്പലായിരിക്കും. അപ്പോൾ അവയിൽ നിന്നുണ്ടാവുന്ന ഫ്രൂട്ട്സ് എല്ലാം എന്താണ്, അവയുടെ ഇപ്പോൾ ചക്ക എടുക്കുകയാണെങ്കിൽ ചക്കയുടെ ഓരോ ചുളാന്ന് നമ്മൾ പറയില്ലേ, ആ ഫ്ലേക്സ് എന്ന് പറയുന്ന എന്താണ്, ഓരോ ഫ്ലവേഴ്സാണ്, അതിൻ്റെ ആ പെടങ്ങളാണ് നമ്മുടെ ആ സെൻറ്ററിലുള്ള വൈറ്റ് കളറിൽ ചക്കയുടെ കൂഞ്ഞി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് അതിൻ്റെ പെടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സൊറോസിസ് എന്ന് പറയുന്നതും സൈക്കോണസ് എന്ന് പറയുന്നതും ഒക്കെ എന്താണ്? സൈക്കോണസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഹൈപ്പാന്തോഡിയം ഇൻഫ്ലോറസൻസിൽ നിന്നുണ്ടായ ഫ്രൂട്ടാണ് സൈക്കോണസ് എന്ന് പറയുന്നത്. ഓക്കെ, സൊറോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫ്ലോറസൻസ് മൊത്തത്തിലെ എന്തായിട്ട് മാറിയേക്കാണ്, ഒരു ഫ്രൂട്ടായിട്ട് മാറിയേക്കാണ്, അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ, ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ബനാന ദ എഡിബിൾ പാർട്ട് ഈസ്, ബനാനയുടെ എഡിബിൾ പാർട്ട് എന്താണ്? ഫ്ലഷി എപ്പിക്കാർപ്പ്, റുഡിമെൻ്ററി മീസോകാർപ്പ് ആൻഡ് ഫ്ലഷി എൻഡോകാർപ്പ്, ദെൻ പെരികാർപ്പ്, റുഡിമെൻ്ററി എൻഡോകാർപ്പ് ആൻഡ് ഫ്ലഷി മീസോകാർപ്പ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് റുഡിമെൻ്ററി എൻഡോകാർപ്പ് ആൻഡ് ഫ്ലഷി മീസോകാർപ്പ് ആണ് വരുന്നത്. ഓക്കെ, ബനാന എന്ന് പറഞ്ഞാൽ ഒരു ബെറിയാണ്. ഓക്കെ, അപ്പം അവയ്ക്കാണെങ്കിൽ മീസോ എപ്പിക്കാർപ്പുണ്ട്, മീസോകാർപ്പുണ്ട്, എൻഡോകാർപ്പുണ്ട്. അവയിലെ എപ്പിക്കാർപ്പ് എന്ന് പറയുന്നത് എന്താണ്, അവയുടെ ആ ഒരു പഴത്തിൻ്റെ തൊലി എന്ന് നമ്മൾ പറയില്ലേ, അതിൻ്റെ ആ ഒരു റിഞ്ചാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിൻ്റെ എപ്പിക്കാർപ്പ് എന്ന് പറയുന്നത്. മീസോകാർപ്പ് എന്ന് പറയുന്നത് ആ ഫ്ലഷി ആയിട്ടുള്ള പോർഷനാണ്. പിന്നെ അകത്ത് കാണുന്ന വളരെ മെംബ്രേനിയസ് ആയിട്ടുള്ള തിൻ ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ എൻഡോകാർപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബനാനയുടെ കഴിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ആ ഫ്ലഷി ആയിട്ടുള്ള മീസോകാർപ്പും ആ റുഡിമെൻ്ററി ആയിട്ടുള്ള എൻഡോകാർപ്പും കൂടെ കൂടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഓക്കെ, അതാണ് റുഡിമെൻ്ററി എൻഡോകാർപ്പ് ആൻഡ് ഫ്ലഷി മീസോകാർപ്പ് ആൻസറായിട്ട് വന്നത്. ദെൻ എ സ്പൈക്ക് ഓഫ് യൂണിസെക്ഷൽ ഫ്ലവർ ഈസ് ഫൗണ്ട് ഇൻ, ഞാൻ പറഞ്ഞായിരുന്നു ഏതാണ്, മൾബറിയാണ്. ഓക്കെ, കാറ്റ്കിനാണ് സ്പൈക്ക് ഓഫ് യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മൾബറിയാണ്. ഓക്കെ, ദെൻ ക്ലീസ്റ്റോഗാമസ് കണ്ടീഷൻ ഈസ് പ്രസൻറ്റ് ഇൻ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ക്ലീസ്റ്റോഗാമസ് എന്ന് പറഞ്ഞാൽ? ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്ലവർ ആയിരിക്കും. എന്ന് വെച്ചാൽ അവ സെൽഫ് റെപ്ലിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് വേറെ പോളൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, ക്ലോസ് ചെയ്തിരിക്കുകയാണ് ആ ഫ്ലവറിനെ. അപ്പം അവയുടെ ഫ്ലവറിനകത്ത് തന്നെ എന്ത് ചെയ്യ പോളൻ തന്നെ അവയുടെ ആ ഫ്ലവറിൽ തന്നെ സ്റ്റിഗ്മയിൽ വീഴും, അങ്ങനെ സെൽഫ് പോളിനേഷൻ നടക്കും. അതാണ് ക്ലീസ്റ്റോഗാമസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ കൂട്ടത്തിൽ ആർക്കാണ്? ബ്രാസിക്ക, സൊളാനം ട്യൂബറോസം, കൊമലിന, അലിയം സെപ്പ. ആൻസർ എന്ന് പറയുന്നത് കൊമലിനയാണ്. ഓക്കെ, ദെൻ ദ ഔട്ടർ വാൾ ഓഫ് ബൊഗൈൻവില്ല ഫ്ലവർ കൺസിസ്റ്റ് ഓഫ് ബ്രാറ്റ്സ്, ബ്രാറ്റിയോൾസ്, എപ്പിക്കാലിക്സ്, കാലിക്സ്. ആൻസർ എന്ന് പറയുന്നത് ബ്രാറ്റ്സ് ആണ്. നമ്മൾ ഒരു നമുക്കറിയാവുന്ന കാര്യമാണതല്ലേ, ബൊഗൈൻവില്ലയുടെ ഫ്ലവർ എന്ന് പറയുന്നത് ആ ഒരു വയലറ്റ് കളർ അല്ലെ വൈറ്റ് കളറിൽ നമ്മൾ കാണുന്നത്, ഏറ്റവും അട്രാക്റ്റീവായിട്ട് കാണുന്നത് എന്താണ്, അതിൻ്റെ ബ്രാറ്റുകളാണ്, കളേർഡ് ബ്രാറ്റാണ്. ഓക്കെ, ദ കറക്റ്റ് മാച്ച് ഓഫ് എഡിബിൾ പാർട്ട് ഓഫ് ഫ്രൂട്ട് ഈസ് ഗോവ പെരികാർപ്പ് വിത്ത് തലാമസ് യൂസ്ഡ്, ടൊമാറ്റോ തലാമസ്, മെയ്സ് കോട്ടിലിഡൻ, ഡേറ്റ് പാം, എപ്പിക്കാർപ്പ്. ഇവിടെ ഏതാണ് കറക്റ്റ് മാച്ച് വരുന്നത്? എഡിബിൾ പാർട്ട് ഏതാണ്? ഗോവ, ഗോവയുടെ അല്ലെ പേരക്കയുടെ പെരികാർപ്പ് വിത്ത് തലാമസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെരികാർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പിക്കാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ് ചേരുന്നതിനെയാണ് പെരികാർപ്പ് എന്ന് പറയുന്നത് അല്ലേ. അതും പിന്നെ തലാമസും കൂടെയാണ് നമ്മൾ ഗോവയായിട്ട് കഴിക്കുന്നത്. ദെൻ ടൈപ്പ് ഓഫ് പ്ലാസൻറ്റേഷൻ ഇൻ വിച്ച് ഓവറി ഈസ് സിൻകാർപ്പസ് യൂണിലോക്കുലാർ ആൻഡ് ഒവ്യൂൾസ് ഓൺ സ്യൂച്ചേഴ്സ് ആർ കോൾഡ്. ഏത് ടൈപ്പ് ഓഫ് പ്ലാസൻറ്റേഷനിലാണ് ഓവറി സിൻകാർപ്പസ് ആയിട്ടുള്ളത്, യൂണിലോക്കുലാർ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ സെപ്റ്റാസ് ഒന്നും ഇല്ലാതെ, അതുപോലെ തന്നെ ഒവ്യൂൾസ് എല്ലാം സ്യൂച്ചേഴ്സിലുള്ളത് ഏതാണ്? ഏതാണ്? പരേറ്റൽ പ്ലാസൻറ്റേഷനിലാണ്. ഓക്കെ, അത് കഴിഞ്ഞ വീഡിയോയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത് കണ്ടിട്ട് ഇത് കാണാൻ, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ദ ഹെയർ പ്രസൻറ്റ് ഇൻ മെയ്സ്, കോൺ, കോബ് ഈസ്. നമുക്കറിയാം മെയ്സിൻ്റെ കോബ് എന്ന് വെച്ചാൽ എന്താണ്, അവയുടെ മെയ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവയുടെ ഏറ്റവും ടോപ്പ് പോർഷനിൽ കുറേ സിൽക്കി ഗോൾഡൻ ഹെയർസ് പോലെ കുറേ സാധനങ്ങൾ ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ സിൽക്ക് പോലെ ഇങ്ങനെ കിടക്കുന്ന കാണാം. ഓക്കെ, അതെന്താണ്? അതതിൻ്റെ സീഡ് ഹെയർ ആണോ, മോഡിഫൈഡ് ഹെയർ ഓഫ് ബ്രാറ്റ് ആണോ, സ്റ്റിഗ്മയാണോ, സ്റ്റൈൽ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ.
ആൻസർ എന്താണ്? സ്റ്റൈലാണ്. ഓക്കെ, സ്റ്റൈൽ വിത്ത് ഫെതറി സ്റ്റിഗ്മയാണ് ശരിക്കുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഇവയെല്ലാം എന്താണ്, ഈ 9th ക്വസ്റ്റ്യൻ വരെ 2009 സയൻറ്റിഫിക് ഓഫീസർ എക്സാമിനകത്ത് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അവയിൽ തന്നേക്കുന്ന ഓപ്ഷൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളത് 9th ക്വസ്റ്റ്യൻ വരെ. ഓക്കെ, അപ്പം അതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ആണ് ഈ 4 എണ്ണം. അതിനകത്തുനിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സ്റ്റൈലാണ്. സ്റ്റൈൽ വിത്ത് ഫെതറി സ്റ്റിഗ്മയാണ് ഈ മേസ് കോണിൻ്റെ കോബായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അലോഗമി ഈസ് ബെസ്റ്റ് ഫേവേർഡ് ബൈ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അലോഗമി എന്ന് പറഞ്ഞാൽ? ക്രോസ് പോളിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ. വേറൊരു നമ്മുടെ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു യൂണിസെക്ഷൽ ഫ്ലവർ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് വേറൊരു ഫ്ലവറിൻ്റെ പോളൻ വന്ന് നമ്മുടെ ഫ്ലവറിൽ വന്ന് സ്റ്റിഗ്മയിൽ വന്ന് വീഴാൻ ഹെൽപ്പ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് അലോഗമി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ കണ്ടീഷനെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്? ഡൈക്ലൈനിയാണ്. ഓക്കെ, ഡൈക്കോട്ടോമി അല്ല, ക്ലീസ്റ്റോഗമി അല്ല, ഹോമോഗമി അല്ല, ഡൈക്ലൈനിയാണ്. ക്ലീസ്റ്റോഗമി എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ക്ലോസ്ഡ് ഫ്ലവറാണ്. ഫ്ലവർ ക്ലോസ്ഡ് ആയിട്ടിരുന്നാൽ അലോഗമി ഒരിക്കലും നടക്കത്തില്ല. ഹോമോഗമി ആണെങ്കിൽ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും സെയിം ഫ്ലവർ തന്നെയാണ് ഉള്ളത്. ഓക്കെ, ദെൻ ഡൈക്ലൈനി എന്ന് വെച്ചാൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സാണ് ഒരു പ്ലാന്റിലുള്ളത്. വേറൊരു പ്ലാന്റിൽ നിന്ന് വേണം എന്ത് വരാൻ വേണ്ടിയിട്ട്? പോളൻ ഗ്രെയിൻസ് വരാൻ വേണ്ടിയിട്ട്. അതാണ് ഡൈക്ലാനി. അപ്പോൾ ഡൈക്ലാനി കണ്ടീഷനാണ് അലോഗമിയെ ഏറ്റവും കൂടുതലായിട്ട് ഫേവർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ക്ലീസ്റ്റോഗമി ഒക്കേഴ്സ് ഇൻ പൈസം സറ്റൈവം, കോമലിന ബംഗാളൻസിസ്, അലിയം സെപ്പ, ഒറൈസ സറ്റൈവ. ആൻസർ എന്ന് പറയുന്നത് കോമലിന ബംഗാളൻസിസിലാണ് ക്ലീസ്റ്റോഗമി നടക്കുന്നത്. ഇത് ഞാൻ മുമ്പേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, ആ സെയിം. അപ്പോൾ ഈ 9th ക്വസ്റ്റ്യൻ വരെ ഉള്ളത് ഒരേ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ തന്നെ ക്വസ്റ്റ്യൻസ് ആണെന്ന് ഓർക്കണം. അപ്പം സെയിം ക്വസ്റ്റ്യൻ തന്നെ രണ്ട് രീതിയിലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, 10th തൊട്ട് 13th വരെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പല സ്ഥലത്ത് റെഫർ ചെയ്ത് എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്, പല എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആൻ എക്സാമ്പിൾ ഓഫ് ആക്സിൽ പ്ലാസൻറ്റേഷൻ ഈസ്. എല്ലാവർക്കും അറിയാമല്ലോ ആക്സിൽ പ്ലാസൻറ്റേഷനകത്ത് സെൻട്രലായിരിക്കും അതിൻ്റെ ഓവ്യൂൾസ് കാണുന്നത്, സെപ്റ്റാസ് കാണും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലെമൺ ആണ്. ഓക്കെ, ഓറഞ്ചും ലെമണും ഒക്കെ എന്താണ്? ആക്സിൽ പ്ലാസൻറ്റേഷനിൽ വരുന്നവരാണ്. ദെൻ സ്റ്റിൽറ്റ് റൂട്ട് അല്ലെങ്കിൽ റെസ്പിറേറ്ററി റൂട്ട് ആർ ഫൗണ്ടെയിൻ, റൈസോഫോറ, മേസ്, ബെനിയൻ ട്രീ, കൊളക്കേഷ്യ. ആൻസർ എന്ന് പറയുന്നത് റൈസോഫോറ അല്ലെങ്കിൽ കണ്ടൽ കാടുകളിലാണ് സ്റ്റിൽറ്റ് റൂട്ട് കാണപ്പെടുന്നത്. ദെൻ ഇൻ കലോട്രോപ്പീസ് ഫില്ലോടാക്സി ഓഫ് ലീവ്സ് ഇൻ. ഫില്ലോടാക്സി എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്റ്റെമ്മിൽ ലീഫ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നതിനെയാണ് ഫില്ലോടാക്സി എന്ന് പറയുന്നത്. അപ്പം കലോട്രോപ്പീസ് അല്ലെങ്കിൽ എരിക്കിനകത്ത് എങ്ങനെയാണ് ലീഫ് അറേഞ്ച് ചെയ്തേക്കുന്നത്? ആൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ്, നൺ ഓഫ് ദിസ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും, ഓപ്പോസിറ്റ് ഡെക്ക് സൈറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, അതെന്താണെന്ന് കഴിഞ്ഞ വീഡിയോ പോയി കാണാം. ഓക്കെ, ദെൻ എൻഡോസ്പേം ഈസ് കൺസ്യൂംഡ് ബൈ ഡെവലപ്പിംഗ് എംബ്രിയോ ഇൻ സീഡ്സ് ഓഫ് പീ, മെയ്സ്, കോക്കനട്ട്, കാസ്റ്റർ. ആൻസർ എന്ന് പറഞ്ഞ പീ ആണ്. ഓക്കെ, ഡെവലപ്പിംഗ് ആയിട്ടുള്ള എംബ്രിയോ എൻഡോസ്പേമിനെ ഫുള്ളായിട്ട് കൺസ്യൂം ചെയ്യുന്നു. അങ്ങനെയുള്ള സീഡ്സിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആൽബുമിന സീഡ്സ് അല്ലെങ്കിൽ എക്സ് ആൽബുമിന സീഡ്സ് അല്ലെങ്കിൽ നോൺ എൻഡോസ്പേമിക് സീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് ആൽബുമിന സീഡ്സ് അല്ലെങ്കിൽ നോൺ എൻഡോസ്പേമിക് സീഡ്സ് എന്ന് പറയുന്നതാണ് ഈ ഡെവലപ്പിംഗ് എംബ്രിയോ കംപ്ലീറ്റ് ആയിട്ട് എൻഡോസ്പേമിനെ കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള സീഡ്സിന് എക്സാമ്പിളാണ് പീ, അതുപോലെ ഗ്രാംസ്, ബംഗാൾ ഗ്രാം, അങ്ങനെ പറഞ്ഞിട്ട് ഗ്രീൻ ഗ്രാം എന്നൊക്കെ പറഞ്ഞു വരില്ലേ, അവയെല്ലാം എന്താണ്? ഈ പറഞ്ഞ എക്സ് ആൽബുമിനസ് അല്ലെങ്കിൽ നോൺ എൻഡോസ്പേമിക് ആയിട്ടുള്ള സീഡ്സാണ്. ദെൻ ലീഫ് ടിപ്പ് ടെൻഡ്രിൽസ് ആർ പ്രസൻറ്റ് ഇൻ. ടെൻഡ്രിൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ആ ഒരു എന്താണ് ലീഫിൻ്റെ എവിടെയെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ടുണ്ടാവുന്ന ഒരു ലീഫിൻ്റെ മോഡിഫിക്കേഷനാണ് ടെൻഡ്രിൽസ് എന്ന് പറയുന്നത്. ലീഫിൻ്റെ ടിപ്പ് ടെൻഡ്രിൽസ് ആയിട്ട് രൂപപ്പെട്ടേക്കുന്നത് ഇതിനകത്ത് ഏതിലാണ്? സ്മൈലാക്സ്, ലാത്തൈറസ്, പൈസം, ഗ്ലോറിയോസ. ആൻസർ എന്ന് പറയുന്ന ഏതാണ്? ഗ്ലോറിയോസയാണ്. ദെൻ സെറീൽസ്, കാസ്റ്റർ ആൻഡ് കോക്കനട്ട് പോസസ് ഡാഷ് സീഡ്സ്. ഏതാണ്? എൻഡോസ്പേർമിക്, നോൺ എൻഡോസ്പേർമിക്, എക്സ് ആൽബുമിനസ്, ഫോൾസ്. ആൻസർ എന്ന് പറയുന്നത് എൻഡോസ്പേർമിക് ആണ്. അപ്പോൾ എൻഡോസ്പേർമിക് സീഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? കണ്ടെയ്ൻ എൻഡോസ്പേംസ് ആസ് ദ റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ. അവയിൽ എൻഡോസ്പേംസ് ഉണ്ടായിരിക്കും റിസർവ്ഡ് ഫുഡ് മെറ്റീരിയലായിട്ട്.
നോൺ എൻഡോസ്പേർമിക് അല്ലെങ്കിൽ എക്സ് ആൽബുമിന സീഡ്സ് എന്ന് വെച്ചാൽ അവയുടെ എൻഡോസ്പേംസിനെ എന്താണ് ആ ഡെവലപ്പിംഗ് എംബ്രിയോ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യും. എന്നിട്ട് അവയുടെ ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ കോട്ടിലിടനകത്ത് പോയിട്ടോ അല്ലെങ്കിൽ മറ്റ് എവിടെയെങ്കിലും പോയിട്ടൊക്കെ സ്റ്റോർ ചെയ്യപ്പെടും. ഓക്കെ, അതാണ് എക്സ് ആൽബുമിനസ് അല്ലെങ്കിൽ നോൺ എൻഡോസ്പേർമിക് എന്ന് പറഞ്ഞാൽ. എൻഡോസ്പേർമിക് എന്ന് പറഞ്ഞാൽ എൻഡോസ്പേമിൻ്റെ രൂപത്തിലായിരിക്കും ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കോക്കനട്ടിനകത്ത്, സെറീൽസിനകത്ത്, കാസ്റ്ററിനകത്തൊക്കെ അങ്ങനെയാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ മാർജിനൽ പ്ലാസന്റേഷൻ ഈസ് ജനറലി ഫൗണ്ട് ഇൻ ലെഗുമിനോസെ, കുക്കുർബിറ്റേസിയെ, മാൽവേസിയെ, ബ്രാസിക്കേസിയെ. ആൻസർ എന്ന് പറയുന്നത് ലെഗുമിനോസയാണ്. ദെൻ ഹൈപ്പാന്തോഡിയം ഈസ് എ സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്, ഇൻഫ്ലോറസൻസ്, തലാമസ്, ഓവറി. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്ലോറസൻസ് ആണ് അല്ലേ, ഇന്നത്തെ ക്ലാസ്സിലേ പറഞ്ഞത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട് ഈ പ്ലാന്റ് ഈസ് യൂസ്ഡ് ടു എക്സ്ട്രാക്ട് ദ ബ്ലൂ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ് ഈ കൂട്ടത്തിൽ ഏതാണ്? ട്രൈഫോളിയം, ഇൻഡിഗോഫെറ, ലുപ്പിൻ, കാഷ്യ. ആൻസർ എന്ന് പറയുന്നത് ഇൻഡിഗോഫെറയാണ്. ദെൻ വിച്ച് ഓഫ് ദ പ്ലാന്റ് ബിയേഴ്സ് മോണിനിഫോറം റൂട്ട്സ്? മോണിനിഫോറം റൂട്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? അവയുടെ റൂട്ടിനകത്താണെങ്കിൽ ബീഡ്സ് ഓൺ സ്റ്റിങ് പോലെയാണെങ്കിൽ ഇങ്ങനെ ഓരോ സൊള്ളൻ പാർട്ട് കാണും, ഇറഗുലറായിട്ട്. ഓക്കെ, റെഗുലറായിട്ട് സൊള്ളനായിട്ട് റെഗുലർ ഇൻ്റർവെൽസിൽ ബീഡ്സ് ഓൺ സ്ട്രിങ് പോലെ ഇങ്ങനെ സൊള്ളനായിട്ടുള്ള പോർഷൻസ് ഉണ്ട്. അങ്ങനെയുള്ളതാണ് അല്ലെ ബീഡഡ് ആയിട്ടുള്ള റൂട്ടിനെയാണ് മോണിനിഫോറം റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, മൊമോഡിക്ക, കുക്കുർമ, ഡാലിയ, അസ്പരാഗസ്. ആൻസർ എന്ന് പറയുന്നത് മൊമോഡിക്കയാണ്. ഓക്കെ, സ്പൈനാച്ചിനകത്ത്, ചില ഗ്രാസസിനകത്തും അതുപോലെ തന്നെ പാവയ്ക്കയിലും ഒക്കെ ഇങ്ങനത്തെ റൂട്ട്സ് കാണപ്പെടുന്നുണ്ട്. ദെൻ വെർട്ടിസിലാസ്റ്റ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ഈസ് ഫൗണ്ട് ഇൻ, ഞാൻ പറഞ്ഞത് ലാമിയേസിയ ഫാമിലിയുടെ പ്രത്യേകതയാണ് വെർട്ടിസിലാസ്റ്റർ ഇൻഫ്ലോറസൻസ്. ഇക്കൂട്ടത്തിൽ ഏതാണ് ലാമിയേസിയ ഫാമിലിയിൽ വരുന്നത്? ഒസിമം. ദെൻ ക്രൂസിഫോം കൊറോള ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ക്രൂസിഫോം കൊറോള എന്ന് വെച്ചാൽ? അവയിൽ പോളിപെറ്റാലസ് ആയിരിക്കും, അവയിൽ ഈക്വലായിട്ടുള്ള നാലോ അഞ്ചോ പെറ്റൽസ് കാണും. അവയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയഗണലി അറേഞ്ച് ചെയ്തിട്ട് ഒരു ക്രോസ് പോലെ ഫോം ചെയ്തേക്കാണ്, അതിനെയാണ് ക്രൂസിഫോം കൊറോള എന്ന് പറയുന്നത്. അങ്ങനത്തെ കൊറോള ഏത് ഫാമിലിയിലാണ് കാണുന്നത്? അസ്റ്ററേസിയ, ബ്രാസിക്കേസിയ, യൂഫോർബിയേസിയ, കാരിയോഫില്ലേസിയ. ആൻസർ എന്ന് പറയുന്നത് ബ്രാസിക്കേസിയയിലാണ്. ദെൻ ദ ഇൻഫ്ലോറസൻസ് ഫൗണ്ട് ഇൻ ഗ്രാസസ് ആൻഡ് സ്ലജ്ജസ് ഈസ്, ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് ആൻസർ? ഗ്രാസസിലും സ്ലജ്ജിലും കാണപ്പെടുന്ന ഇൻഫ്ലോറസൻസ് സ്പൈക്കിലെറ്റാണ്. ഓക്കെ, ദ പ്ലാന്റ് വിച്ച് ബിയേഴ്സ് ക്ലിങ്ങിങ് റൂട്ട്സ് ഈസ് സ്ക്രൂപൈൻ, പോഡോസ്റ്റിമോൺ, ട്രാപ്പ, ഓർക്കിഡ്. ആൻസർ എന്ന് പറയുന്നത് ഓർക്കിഡാണ്. ഓർക്കിഡിൽ പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പ് ഓഫ് റൂട്ട്സ് കാണപ്പെടുന്നുണ്ട്. ക്ലിങ്ങിങ് റൂട്ട് കാണപ്പെടുന്നുണ്ട്, ഒരു അബ്സോർബിങ് റൂട്ട്, പിന്നെ വെലാമൻ റൂട്ടാണ് കാണപ്പെടുന്നത്. ക്ലിങ്ങിങ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റ് പ്ലാന്റിനെ അവയ്ക്ക് അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് ക്ലിങ്ങിങ് റൂട്ട് എന്ന് പറയുന്നത്. അവയ്ക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അബ്സോർപ്ഷൻ റൂട്ട്. പിന്നെ വെലാമൻ റൂട്ട് അന്തരീക്ഷത്തിൻ്റെ മോയ്സ്ചറൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ക്ലിങ്ങിങ് റൂട്ട് കാണപ്പെടുന്നത് ഓർക്കിഡിലാണ്. ദെൻ ടിഗ്മൻ ഡെവലപ്ഡ് ഫ്രം ഫ്യൂണിക്കുലസ് ചലാസ ഇന്നർ ഇൻറ്റഗ്യുമെൻറ്റ് ഔട്ടർ ഇൻറ്റഗ്യുമെൻറ്റ്. അപ്പം നമുക്കറിയാം ഒരു സീഡിൻ്റെ ഔട്ടർ പ്രൊട്ടക്റ്റീവ് കവർ എന്ന് പറയുന്നത് എന്താണ്? സീഡ് കോട്ടാണ്. അത് ഡെവലപ്പ് ചെയ്യുന്നത് ഒവ്യൂളിൻ്റെ ഇൻറ്റഗ്യുമെൻറ്റിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ രണ്ട് ഇൻറ്റഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ബൈറ്റെക്മിക് ആയിട്ടുള്ള ഒവ്യൂളാണെങ്കിൽ ആ സീഡിൻ്റെ അകത്ത് രണ്ട് സീഡ് കോട്ട് അല്ലെങ്കിൽ രണ്ട് ലെയർ ഫോം ചെയ്യും. അതിൽ ഔട്ടർ ലെയറിന് പറയുന്ന പേരാണ് ടെസ്റ്റ, അതിൻ്റെ ഇന്നർ ലെയറിന് പറയുന്ന പേരാണ് ടെഗ്മൻ. ഓക്കെ, ഇന്നർ ടെഗ്മൻ ഡെവലപ്പ് ചെയ്യുന്ന എവിടെ നിന്നാണ്? അപ്പം ഇന്നർ ഇൻറ്റഗ്യുമെൻസിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഔട്ടർ, ടെസ്റ്റ, ഇന്നർ ഇൻറ്റഗ്യുമെൻ്റ് ആണ് രണ്ട് ലെയർ ഉണ്ടാവുന്നത്. അതിൽ ടെഗ്മൻ ഉണ്ടാവുന്നത് ഇന്നർ ഇൻറ്റഗ്യുമെൻറ്റിൽ നിന്നാണ്. ഓക്കെ, ദെൻ ഓയിൽ റിസർവ് ഓഫ് ഗ്രൗണ്ട് നെറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ, ഗ്രൗണ്ട് നെറ്റിനകത്തുള്ള ഓയിൽ റിസർവ്സ് എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്? എംബ്രിയോ, കോട്ട്ലിഡൻസ്, എൻഡോസ്പേം, അണ്ടർഗ്രൗണ്ട് ട്യൂബ്സ്. ആൻസർ എന്ന് പറഞ്ഞാൽ കോട്ട്ലിഡൻ. ദെൻ പീറ്റിയോൾ പാർട്ട് ഓഫ് ലീഫ് നൗണാസ്, ലീഫിന് പ്രധാനമായിട്ടും മൂന്ന് പാർട്ടാണുള്ളത്, എപ്പിപോഡിയം, മീസോപോഡിയം, ഹൈപ്പോപോഡിയം. ഓക്കെ, ഹൈപ്പോപോഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോപോഡിയം എന്ന് വെച്ചാൽ ലീഫിൻ്റെ ബേസിനെയാണ് ഹൈപ്പോപോഡിയം എന്ന് പറയുന്നത്. ദെൻ ലീഫിൻ്റെ പീറ്റിയോൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷനെയാണ് മീസോപോഡിയം എന്ന് പറയുന്നത്.
ദെൻ എപ്പിപ്പോഡി എന്ന് പറഞ്ഞാൽ ലീഫിൻ്റെ ലാമിനെയാണ് എപ്പിപ്പോഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ മീസോപ്പോഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? പീറ്റിയോളിൻ്റെ ഭാഗമാണ്. അപ്പം ആൻസർ ഏതാണ്? പീറ്റിയോൾ പാർട്ട് ഓഫ് ദ ലീഫ് ഈസ് നൗൺ ആസ് മീസോപ്പോഡിയം. ദെൻ സിഞ്ചിനീഷ്യസ് കണ്ടീഷൻ ഈസ് ഫൗണ്ട് ഇൻ. സിഞ്ചിനീഷ്യസ് എന്ന് പറഞ്ഞാൽ സ്റ്റേമെൻസിൻ്റെ ഒരു കണ്ടീഷനാണ്, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം സിഞ്ചിനീഷ്യസ് കണ്ടീഷൻ എവിടെയാണ് കാണുന്നത്? ലേബിയേറ്റെ, ആസ്റ്ററേസിയെ, സൊളാനേസിയെ, ഫാബേസിയെ. ആൻസർ എന്ന് പറയുന്നത് ആസ്റ്ററേസിയാണ്. ദെൻ ഓവറി ഈസ് ഹാഫ് ഇൻഫീരിയർ, അല്ലെങ്കിൽ പെരികാർപ്പസ് ആയിട്ടുള്ള പെരിഗൈനസ് ആയിട്ടുള്ള ഓവറി എവിടെയാണ് കാണുന്നത്? ഫ്രൂട്ട്സിലാണ്. ഗോവ, പ്ലം, ബ്രിഞ്ചാൾ, കുക്കുംബർ. ആൻസർ എന്ന് പറയുന്നത് ഗോവ, ഗാവയിലാണ് ഹാഫ് ഇൻഫീരിയർ അല്ലെങ്കിൽ പെരിഗൈനസ് ആയിട്ടുള്ള ഓവറി കാണുന്നത്. ദെൻ ഇൻ ഓറഞ്ച് വിച്ച് പാർട്ട് ഈസ് എഡിബിൾ? മീസോകാർപ്പ്, മൾട്ടി സെൽഡ് എൻഡോകാർപ്പിക് ഹെയർ, എയറിൽ യൂണിസെൽഡ് എൻഡോകാർപ്പിക് ഹെയർ. ആൻസർ എന്ന് പറയുന്നത് യൂണിസെൽഡ് എൻഡോകാർപ്പിക് ഹെയർ ആണ്. ഓക്കെ, നമുക്കറിയാം ഓറഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രൂട്ട് ഏതാണ്? ഹെസ്പിരിഡിയമാണ്. ഓക്കെ, അവയിലെ എപ്പിക്കാർപ്പ് എന്ന് പറയുന്നത് അവയുടെ പുറത്തെ ആ ഓറഞ്ച് കളറായിട്ടുള്ള തൊലി, ആ റിൻറ്റ് എന്ന് പറഞ്ഞു വരും. പിന്നെ മീസോകാർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? അവയുടെ ആ ഒരു എന്താണ് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആ ഒരു വൈറ്റ് കളർ മെംബ്രേനിയസ് ആയിട്ട് കാണുന്നതാണ് മീസോകാർപ്പ്. പിന്നെ എൻഡോകാർപ്പ് എന്ന് പറയുന്നതാണ് അതിൻ്റെ അകത്തേത്, അത് യൂണിസെൽഡ് ആണ്. എന്നുവെച്ചാൽ അതിൻ്റെ അകത്തുള്ള ഓരോ ഹെയർസ് ഉണ്ട്, എൻഡോകാർപ്പിക് ഹെയർസ് ആണ് ശരിക്കും അതെന്ന് പറയുന്നത്. അപ്പോൾ യൂണിസെൽഡ് ആണ്. നമുക്കറിയാം നമുക്ക് ആ ഒരു ഓറഞ്ചിൻ്റെ ഓരോ ചെറിയ ചെറിയ ലൊക്യൂൾസ് അല്ലെങ്കിൽ ആ ഒരു ഓരോ ചെറിയ ചെറിയ ഫ്ലൂയിൽ ഫിൽഡ് വെസൽസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ, അത് പറഞ്ഞാൽ യൂണിസെൽഡ് ആണ്. അപ്പോൾ യൂണിസെൽഡ് ആയിട്ടുള്ള എൻഡോകാർപ്പിക് ഹെയർസ് ആണ് ഓറഞ്ചിൻ്റെ എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഗൈനാൻഡ്രസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ഹഷൻ ഓഫ് സ്റ്റേമെൻസ് ആൻഡ് കാർപ്പൽസ്, ദെൻ കൊഹഷൻ ഓഫ് സ്റ്റേമെൻസ്, ദെൻ സ്റ്റേമെൻസ് യുണൈറ്റഡ് ബൈ ഫിലമെൻസ് ഓൺലി ഫ്രീ സ്റ്റേമെൻസ്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേമെൻസും കാർപ്പലും അല്ലെങ്കിൽ ആൻഡ്രിഷ്യും ഗൈനീഷ്യവും കൂടെ തമ്മിലുള്ള ആ ഒരു അഡീഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഗൈനാൻഡ്രസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയും ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ കുറേ കൂടെ ക്വസ്റ്റ്യൻസും അതുപോലെ സീഡിൻ്റെ മോർഫോളജി, അതുപോലെ തന്നെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാമിലി ക്യാരക്ടേഴ്സ് അതിനെ പറ്റിയിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാൻ മറക്കരുത്. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. ഓക്കെ, ആ രണ്ട് വീഡിയോസ് കണ്ടിട്ട് വേണം ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. എന്നാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് വരും. അപ്പോൾ താങ്ക് യു.